ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ശർക്കര വരട്ടി റെസിപ്പി കേട്ടോ വന്നിരിക്കുന്നത്. ഓണമൊക്കെ അല്ലേ, അത് പ്രമാണിച്ച് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ശർക്കര വരട്ടി ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ആദ്യമായി 1 കിലോ നേന്ത്രക്കായ പച്ചക്കായ എടുക്കുക. അത് കഴിഞ്ഞാൽ ഞാനിവിടെ 300 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പച്ചക്കണക്കാണെങ്കിൽ 5 അച്ച് ശർക്കര കേട്ടോ. അതിന് 1 സ്പൂൺ ജീരകം, 4 ഏലയ്ക്ക, 1 ചെറിയ കഷ്ണം ചുക്ക്, 1 ടീബിൾ സ്പൂണോളം നെയ്യ് എടുക്കുക. അതിന് ഞാനിവിടെ അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് 1 ടേബിൾ സ്പൂൺ. ഇങ്ങനെ മുറിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയെല്ലാം കളഞ്ഞ് നടുക്കൂടെ ഇങ്ങനെ കീറുക, ഒരു ഹാഫ് ആക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ, ഒരു ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വരെ, അത് പഴത്തിൻ്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ 1 ഇഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ കായും കൂടി കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വറുക്കാനായിട്ട്, ഞാൻ ഉരുളിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ കായ അതിൽ ഇടുക. ശ്രദ്ധിക്കുക, ഇത് ഒത്തിരി ഹൈ ഹീറ്റിൽ വെക്കരുത്. അങ്ങനെയാണെങ്കിൽ പുറത്ത് മാത്രം നല്ല കുക്കായിട്ട് വരുള്ളൂ, ഉള്ളിൽ ഇങ്ങനെ ആകെ സോഫ്റ്റ് തന്നെയാവും. മീഡിയം ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണത് കുക്കാവട്ടെ. ഇനിയിപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ നമുക്കിങ്ങനെ പാത്രത്തിൽ ശബ്ദം കേൾക്കാം. ഇങ്ങനെ ശബ്ദം കേട്ടാൽ അതായത് ഫുള്ളായിട്ട് നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. നമുക്കിത് കുറേശ്ശായിട്ട് ഇങ്ങനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ അത് കോരി നമുക്കിനി കോരിയെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് പാവ് ഉണ്ടാക്കുന്നതിനായിട്ട്, അപ്പോൾ അതിനെ ശർക്കര നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 300 ഗ്രാം എടുത്ത് അച്ച് കണക്കാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ 5 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത്, നമുക്ക് അതിൻ്റെ പാനി ഉണ്ടാക്കുക, ശർക്കര പാനി ഉണ്ടാക്കുക. പാവ് കാഴ്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കല്ലോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ ശർക്കരയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ശർക്കരയായിരുന്നു. അല്ലാത്തതാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ പൊടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുക്കണം. ശർക്കര പാനിയുടെ പാവ് കറക്റ്റാണെന്ന് അറിയാനായിട്ട് ഒന്നുകിൽ നമുക്ക് തൊട്ട് നോക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല നൂല് നൂല് പോലെ വരണം. ഇതതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ, കാരണം നല്ല നൂല് നൂല് പോലെ വരണം. ഇങ്ങനെ വരുവാണെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്ക് നേരെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ശർക്കര പാവ് റെഡി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യണം, നേരത്തെ പറയാൻ വിട്ടുപോയിട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് കായ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്ക, ജീരകം, ചുക്ക് അതും ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് അരിപ്പൊടി ചേർക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ശർക്കര ഉപ്പരിക്കുന്നതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ട് തന്നെ ശർക്കര ഉപ്പരിയിടുന്ന ഇളക്കി ഇളക്കി കൊടുത്താൽ കട്ടകളൊക്കെ മാറ്റി അങ്ങനെ വേണം ഇത് തണുപ്പിക്കാൻ. അല്ലെങ്കിൽ കട്ടയായിട്ട് തന്നെ ഇരിക്കും. ശ്രദ്ധിക്കുക, തീപ്പ് കണ്ടു, ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പരി എല്ലാം റെഡിയായി, തണുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.